ഹായ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ടിപ്സ്. ഇന്ന് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. പീരിയഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പീരിയഡ്സ് ക്രമമാണെങ്കിൽ നമ്മുടെ ആരോഗ്യം സുരക്ഷിതമായിരിക്കും. നമുക്കറിയാം, ഒരു സ്ത്രീയുടെ ആരോഗ്യം നിർണ്ണയിക്കുന്നതിൽ ആർത്തവചക്രത്തിന് പ്രധാന പങ്കുണ്ട്. കൃത്യമായ രീതിയിൽ ആർത്തവമുള്ള സ്ത്രീകളുടെ ആരോഗ്യസ്ഥിതിയും മെച്ചമായിരിക്കും. ആർത്തവം കൃത്യമായ സമയത്ത് വരാതിരിക്കുന്നതിനു പിന്നിൽ പല ഘടകങ്ങളുമുണ്ട്. ഒന്നാമതായി പറയുന്നത് മാനസിക സമ്മർദ്ദം മൂലമാണ്. സമ്മർദ്ദവും ടെൻഷനും ഏറെയുള്ള ശരീരത്തിലെ ഹോർമോൺ ഉൽപ്പാദനത്തിൽ വ്യതിയാനം ഉണ്ടാകുന്നു. ഇതുമൂലം അണ്ടോൽപാദനം നടക്കാതെ വരുന്നു. ആർത്തവം ക്രമം തെറ്റാൻ ഇത് കാരണമാകുന്നു. സമ്മർദ്ദം ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് ഏക പോം വഴി. അത്യാവശ്യമെങ്കിൽ ഒരു ഡോക്ടറെ കാണുന്നത് നന്നായിരിക്കും. രണ്ടാമതായി പറയുന്നത് അധിക വ്യായാമം. ഒരു സ്ത്രീയുടെ ശരീരഭാരം പെട്ടെന്ന് നേരത്തെ ഉള്ളതിൽ നിന്ന് 10 മുതൽ 15% വരെ കുറയുകയാണെങ്കിൽ ആർത്തവം സംഭവിക്കാതിരിക്കാം. അമിതമായി വ്യായാമം ചെയ്യുന്നതും ദോഷമാണ്. കൃത്യമായ ശരീരഭാരം നിലനിർത്താൻ ശ്രമിക്കണം. അതിനു കഴിയില്ലെങ്കിൽ ജോലിഭാരം കുറക്കുക. 3 മുതൽ 6 മാസം വരെ ആർത്തവം വരാതിരുന്നാൽ ഡോക്ടറെ കാണേണ്ടത് നിർബന്ധമാണ്. മൂന്നാമതായി പറയുന്നത് തൈറോയിഡ് പ്രശ്നങ്ങൾ. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും വ്യതിയാനം സംഭവിച്ചാൽ ശരീരത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും മാറ്റം സംഭവിക്കും. ചികിത്സയിലൂടെ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. ഇതുവഴി ആർത്തവം ക്രമീകരിക്കാൻ ഒരു പരിധിവരെ സഹായിക്കും. നാലാമതായി പറയുന്നത് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം. പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ഉള്ളവരിൽ പുരുഷ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുതലായിരിക്കും. ഇത് അണ്ടോൽപാദനം കുറക്കുകയും ശരിയായ ആർത്തവചക്രത്തിന് തടസ്സമുണ്ടാക്കുകയും ചെയ്യുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഗുളിക കഴിച്ച് ഇത് ക്രമപ്പെടുത്താൻ കഴിയുന്നതാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് പീരിയഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇറഗുലറായിട്ട് പീരിയഡ്സ് ഉള്ളവർ അത് എന്തുകൊണ്ടാണെന്നൊന്ന് ഡോക്ടറെ കാണിച്ച് ചെക്ക് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിക്കാം. നമ്മുടെ പീരിയഡ്സ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ആരോഗ്യം, നമ്മൾ ഹെൽത്തി ആയിട്ടുണ്ടാവും, ഹെൽത്തി ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പല ഹെൽത്ത് പ്രോബ്ലംസും ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.